हेलो ഞാൻ ധന്യ വെൽക്കം ടു മൈ ചാനൽ മൈ ലൈഫ് മൈ വേൾഡ് ഞാനിപ്പോൾ ഉള്ളത് ഓക്സിജൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഞാനിവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് ടൈം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ ഫിഷ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമരകം ആലപ്പി ഫിഷ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജി ഗ്രിൽ ഫിഷാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിഷ് കറിയും റൈസും അതായത് മീൽസ് പോലെ ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മീൽസ് ഫുള്ളി ഒരു മീൽസ് ഇവിടെ അവൈലബിൾ അല്ല പിന്നെ ഇവിടെ ബൊഫേ ഉണ്ടായിരുന്നു ജസ്റ്റ് ബൊഫേനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ബൊഫേയിലെ ഐറ്റംസ് എനിക്ക് അത്രയ്ക്ക് ഒത്തിരി ഒരു ഒരുപാട് ഐറ്റംസ് അല്ല രണ്ട് കൈൻഡ് ഓഫ് സൂപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസ് അതായത് നോർത്ത് ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ അല്ല സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ ഒരു ഫ്യൂഷൻ പോലെ ഒരു ചെറിയൊരു ബൊഫേ അപ്പോൾ നമുക്കൊന്ന് കാണാം എത്ര ദൂരം വരണം എന്നാണ് എനിക്ക് അറിയില്ല ഇങ്ങോട്ടാന്നെ എത്ര ദൂരം എത്ര വർഷം സ്റ്റാർട്ടിങ് ഇതൊക്കെ പുതിയതല്ലേ ഞാൻ പക്ഷേ ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഫിഷ് കറി ഇഷ്ടപ്പെട്ടു ഭയങ്കര ഫിഷ് കറി ഇവിടെ വന്നപ്പോൾ മീൽസ് ഇല്ല ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ മീൽസ് ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ഇന്നപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ മീൽസ് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ പേര് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നു അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോടെ ഇങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ അടിപൊളി പൊറോട്ടി ഞാൻ മനസ്സിലാ മനസ്സിലായില്ല മെനു വായിച്ചു നോക്കിയപ്പോഴത്തേക്കും ഒത്തിരി സൂപ്പർ കോണ്ടിനെന്റൽ മെനു ഞാൻ ഓർഡർ ചെയ്ത ഡിഷ് അയ്യോ അത് ഇല്ല എന്ന് പറയുമ്പോ അയ്യോ അതെ അതെ മൂവിങ് ഇല്ലാത്തതുകൊണ്ടാണ് ബേബി ട്രൈ ചെയ്ത ഡിഷ് അമേസിംഗ് ഡിഷാണ് ചിക്കൻ അലാക്കേ അല്ലേ അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യണം ഇവിടെ വരുമ്പോ ഇനി എപ്പോ തൊട്ടാണ് ഉണ്ടാവും ഒന്ന് ചെക്ക് ചെയ്യില്ലേ ഞാൻ കോണ്ടാക്ട് നമ്പർ അതെ ഞാനപ്പോ ഉറപ്പായിട്ടും ഒരാഴ്ച അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് വരും ബേബിക്ക് ആ ഡിഷ് ഇല്ലാൻ പറ്റില്ല അപ്പൊ അതുണ്ടാക്കി തരും അത് ലീനോ പറഞ്ഞിട്ടുണ്ട് ഇവര് ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഡിഷസ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നപ്പോ 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടൈമിങ് മാറിപ്പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഫിൽഡ് ആണ് ബഫേസ് നല്ല ഫിൽഡ് ആയിട്ടുള്ള ബഫേ ആണ് ഐറ്റംസ് ഇത്ര ഇതൊക്കെയാണ് ഐറ്റംസ് കൂടുതൽ ഉണ്ടാകാറുണ്ടോ റിക്വസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ബഫേ വന്നിട്ട് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്സിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇവരോട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഷെഫ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും എന്നാണ് ഇതിനോ പറഞ്ഞത് അപ്പൊ പിന്നെ ഫ്രൂട്ട് കട്ട്സ് ഉണ്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വലിയ ബഫേസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചിലയിടത്തൊന്നും ഐസ്ക്രീംസ് ഉണ്ടാവാറില്ലോ വലിയ ബഫേ ചാനലിൽ ലിങ്ങിയാൻ തരാം അപ്പൊ വലിയ ബഫേയിൽ ചിലപ്പോ ഐസ്ക്രീംസ് ഉണ്ടാവത്തില്ല അപ്പൊ അത് കുട്ടികൾക്ക് ഇവിടെ ഒരു ഐസ്ക്രീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യം തന്നെ കേട്ടോ നമ്മുടെ ആലപ്പുഴയിൽ ഒരുപാട് ബഫേ ഒന്നും ഒത്തിരി അങ്ങ് ഓടത്തില്ല അല്ലെ നോർമലി ഒരുപാട് ബഫേസ് പോകാറില്ല പിന്നെ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇത് ഓക്സിജൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ ചാർജസ് ഒക്കെ എങ്ങനെയാണ് റൂമിൻ്റെ നമുക്ക് ഒരു ബഫേ വരത്തില്ലല്ലോ ബഫേ എക്സ്ട്രാ ചാർജ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്
വിത്ത് റൂം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ആണ് നോർമലി വരുന്നത് അല്ലേ? ഓരോ സീസണിന്റെ അനുസരിച്ച് റേറ്റിൽ ഒരു വേരിയേഷൻ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഒരുപാട് റഷ് ആകുമ്പോൾ നിങ്ങൾ അനുസരിച്ച് കൂടുതലായിരിക്കും. സീസൺ അനുസരിച്ച് നമ്മൾ റേറ്റ് ഫിക്സ് ആകും. നല്ല സ്റ്റാർട്ടിങ് 3000 ഓക്കെ. നമുക്കിവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ പിന്നെ എന്താ പറയുന്ന 3500 വെച്ചിട്ട് പ്ലസ് ടാക്സ് വെച്ചുള്ള റൂം സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് കൂടുതൽ ഇപ്പം നമ്മൾ നല്ല ഫെസിലിറ്റി ഉള്ളത് നല്ല റൂംസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് 6000 പ്ലസ് ടാക്സ് വരെയുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഡ്രിങ്ക്സ് വല്ലതും വേണം വേറെ? അപ്പം നമുക്ക് കുറച്ച് സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേബി എപ്പോൾ ഓർഡർ ചെയ്താലും ഡിഷിന് 45 മിനിറ്റ്സ് എടുക്കുന്ന ഡിഷസ് ബേബി ഓർഡർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാലഡ് കഴിച്ചുകൊണ്ടിരിക്കാം. ലെമൺ എടുക്കുക, പിഴിഞ്ഞൊഴിക്കുക, ചില്ലി എടുത്ത് ആദ്യം തന്നെ അങ്ങ് കഴിക്കുക. ഓക്കെ, കുക്കുംബർ, ഇവിടെയുള്ള കുക്കുംബർ, മുള്ളൻ വെള്ളരി. കാണുന്നില്ല ഒന്നും കാണുന്നു. ഇങ്ങനെ കൊണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഒരു ക്യാരറ്റ് കഴിച്ച ബേബി. ബേബിയുടെ പേരാണ് പിപ്പി മോൾ. ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ടാണ് കിടക്കുന്നത്. യെസ് ബേബി, യെസ്, അങ്ങനെ മതിയോ? സീസർ സാലഡോ? വേണ്ട, എനിക്ക് വേണ്ട. ബേബിക്ക് വേണോ? എനിക്ക് വിശക്കുന്നില്ല, ബിക്കോസ് ഞാൻ രാവിലെ കോൾഡ് കോഫിയും. ഇറ്റ് വാസ് റിയലി ഫൺ. എനിക്കത് പറയാനുണ്ട്. ഞങ്ങള് ഒരു കോഫി ഷോപ്പിൽ കയറി. ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ല കോഫി ഷോപ്പാണ്. പക്ഷെ അത് ഫണ്ണായതുകൊണ്ട് ഞാൻ അത്ര പറയുന്നില്ല. കോഫി ഷോപ്പ് ആലപ്പുഴ തന്നെ കോഫി ഷോപ്പിൽ കയറി എനിക്കൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫി വേണമായിരുന്നു, ഡബിൾ ഷോട്ട്. പിന്നെ ഞാനൊരു വടയും ഒരു കട്ട്ലറ്റും കഴിച്ചു. ബേബി ഓർഡർ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു കോൾഡ് കോഫി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു കോൾഡ് കോഫി ഇല്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അറിയാത്ത പോലെ പറഞ്ഞിട്ട് വന്ന് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്നാലും ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു പയ്യനാണ് നിൽക്കുന്നത്. ആ പയ്യൻ പറഞ്ഞു കോൾഡ് കോഫിയോ? ഉണ്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോൾഡ് കോഫി വന്നു. ഞങ്ങൾ നോക്കി പറഞ്ഞത് ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് ഷേക്ക് മാറ്റി ഓടി. ഐസ്ക്രീം ഒരു ബൗളിൽ ഇങ്ങനെ ഐസ്ക്രീം ഷേക്ക് എന്ന് പറയുന്നത്, ഐസ്ക്രീം ഷേക്കാണ് നോർമലി നമ്മൾ പറഞ്ഞ ഐസ്ക്രീം പുറത്ത് വെച്ചിട്ട് ഷേക്ക്. അപ്പം ഐസ്ക്രീം ഷേക്ക് എന്നാണ് അതിന് നമ്മൾ നോർമലി പറയുന്നത്. അതാണ് കോൾഡ് കോഫി ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ബേബി കുടിച്ചു. അപ്പം ഞങ്ങൾ ചിരിച്ചു. ചിരിച്ചിട്ട് ബേബി അല്ല കൊണ്ടുവന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞു ഇത് എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏയ് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇത് കോൾഡ് കോഫി ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രെയിനായിട്ട് കാണിച്ചു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, വളരെ കൂളായിട്ട് നിൽക്കുന്നു. അപ്പൊ ബേബി പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചു. കുടിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടാണ് അയാള്. കോൾഡ് കോഫി അല്ല, ഷേക്ക്, ഒരു ഷേക്ക്, എന്തോ ഒരു ലൈക്ക് എ റിയലി നൈസ് വാനില ഐസ്ക്രീം, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് പിന്നെ അതിന്റെ പുറത്തൊരു ലൈക്ക് എ സ്കൂപ്പ് ഓഫ് ആൻ ഐസ്ക്രീം. ദാറ്റ്സ് ഓൾ. വാനില ഐസ്ക്രീം
അപ്പൊ ഫണ്ട് ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളു, കുറെ ലാഗായപ്പോ ഫണ്ട് പോകുന്നു. ഫണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം, അപ്പൊ ഞങ്ങള് ഇരിക്കുമ്പോ തന്നെ ഒരു ബേബിയെക്കാളും ചെറിയൊരു ബോയും ഒരു അമ്മയും കൂടെ വന്നു, ഒരു ചേച്ചി കൂടെ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു എനിക്കൊരു ചായ, മോൻ എന്താ വേണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ മോൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റിന്റെ ബൗൾ ഐസ്ക്രീമാണ് വേണ്ടത്. അപ്പോഴത്തേക്ക് അദ്ദേഹം സെയിം ബേബിക്ക് എന്താണ് കൊടുത്തത്, അതിന്റെ തന്നെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത് കൊടുത്തു. ആ കുഞ്ഞു ചോദിച്ചത് ചോക്ലേറ്റിന്റെ ബൗൾ ഐസ്ക്രീം, ബൗളിൽ ചോക്ലേറ്റ് ഐസ്ക്രീം വേണം എന്നാണ്. ഇദ്ദേഹം ഇത് ഉണ്ടാക്കിയിട്ട് ബേബിക്ക് ഉണ്ടാക്കിയ പോലെ ഒരു ബേസ് ഉണ്ടാക്കി, ഷേക്ക് ബേസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ചിട്ട്. വാനില ആകുമ്പോ ഫുള്ള് ക്രീം കളർ ആയിരുന്നു, അവൻ്റെത് ഫുള്ള് ചോക്ലേറ്റ് കളർ. അപ്പൊ ഞങ്ങൾ അതിങ്ങനെ കടയില് ഐസ്ക്രീം ചോദിച്ചാലും ഷേക്ക് ചോദിച്ചാലും എല്ലാം ചോദിച്ചാലും എന്ത് ഐറ്റം ചോദിച്ചാലും അദ്ദേഹം ഒരു ഐറ്റം ഉണ്ടാക്കി. ഞങ്ങൾ അല്ല ഈ സാധനം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടില്ല, ഇവളാ കണ്ടെ. അപ്പൊ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ ഞാൻ എന്താന്ന് നോക്കി. അദ്ദേഹം ബേബിയോടെ തല കുത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, മനസ്സിലായി കേട്ടോ, ഞാൻ മനസ്സിലാകത്തില്ലാന്ന് വെച്ചിട്ടോ, ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചു. പക്ഷെ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇവിടുത്തെ എന്താന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ഒരു പാവം, പക്ഷെ ഒരു പയ്യനാ കേട്ടോ, പാവം പയ്യനാ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചോദിച്ചാലും മുടി, അദ്ദേഹം നമ്മൾ എന്ത് ചോദിച്ചാലും ആ ഒരു ഐറ്റം കൊണ്ടിരുന്നുള്ളൂ. തണുത്ത എന്ത് ചോദിച്ചാലും, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ചായ കുടിച്ചു. അതെ, ഞാനപ്പോ ആ ചെറുക്കന്റെ മുഖത്ത് നോക്കുവായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ ഇതാണോ ഞാൻ പറഞ്ഞത്, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ പോലും എക്സ്പ്രസ് ചെയ്തില്ല കേട്ടോ, വളരെ സൈലന്റ് ആയിട്ട് തന്നെ കുടിച്ചു. എന്തായാലും എടുത്തു പോയില്ലേ, ഇനി എന്ത് പറയാനാ. ഞാനും അങ്ങനെ തന്നെ, ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, പിന്നെ നല്ല ഹെവി ആയിരുന്നു. ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാവുന്നതാണ്, കാരണം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സാധനം എന്തിനാണ് ഓർഡർ ചെയ്താലും കൊണ്ടുവരും. എനിക്ക് അവിടെ നിന്ന് ഞാൻ ചിരിക്കുന്ന മൂഡിൽ അങ്ങനെ നല്ലതായിരുന്നു, ഞാൻ തലകുത്തി ചിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവളെന്നെ നോക്കുന്നു, ഞാൻ അങ്ങോട്ട് നോക്കുന്നു, ചിരി തുടങ്ങിയിട്ട് എന്നെ നിർത്താൻ പറ്റുന്നില്ല. ഏതായിട്ട് ഓർഡർ ചെയ്താലും ഒരായിട്ട് കൊണ്ടുവരും. അപ്പൊ അവതിന് ഐസ്ക്രീം ആയിരുന്നു വേണ്ടത്, എനിക്ക് കോഫി, അതൊരു മിൽക്ക് ഉള്ള സാധനമല്ലേ, അതിന് ഐസ്ക്രീം വേണ്ടിട്ട് ഒരു ഷേക്ക് കൊടുത്തു. ഓ ഗോഡ്. മെഡിറ്ററേനിയൻ ഗ്രിൽഡ് ഫിഷ്, പേരുടെ ഒരു കുമ്പുണ്ട്. ഞാൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് വെക്കേഷന്, ഞങ്ങള് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് മെഡിറ്ററേനിയൻ ഗ്രിൽ ഫിഷ്. പിന്നെ അതിന്റെ പുറത്ത് അതിന്റെ കൂടെ ലെമൺ മിന്റ്, എന്താ ലെമൺ മിന്റ് വരത്തില്ലല്ലോ, ഫിഷിന്റെ ഒരു മിന്റ് വരില്ല. അപ്പൊ ലെമൺ ബട്ടർ ഗാർലിക് സോസ് ആണ് അതിന്റെ കൂടെ ഉള്ളത്. അത് എനിക്ക്, അത് ബേബിക്കാണ്. അയ്യോ, ഈ റൈസ് അല്ല എനിക്ക് വേണ്ട, എനിക്ക് മറ്റേ റൈസ്. ഈ റൈസിന്റെ നമ്മുടെ ഇത് തോര, ഇത് കുറച്ച് മാറ്റി വെക്കുന്നു. സോസ് ഞാൻ തൊട്ടപ്പോ തന്നെ പറയാം, ഇത് എന്റെ സോസാണ്. ഫിഷ് കറി ആലപ്പി ഫിഷ് കറി ഒന്ന് ക്ലോസ് ഒക്കെ ആണ്. ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ, ബേബി ബേബിക്ക് ഇഷ്ടപ്പെടും. അലോങ് വിത്ത് കുക്ക്ഡ് വെജിറ്റബിൾ ആണ് ഇത്, ബോയിൽഡ് വെജിറ്റബിൾ. നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അവര്. അതവര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫസ്റ്റ് ബേബി കഴിക്കപ്പോഴേക്കും, കാരണം അല്ലെങ്കിൽ ഇത് തണുത്തു പോകും. അപ്പൊ എന്റെ ഇത് വരുമ്പോ എടുത്താൽ മതി, ട്രൈ ചെയ്യും. ഇത് ആലപ്പി ഫിഷ് കറി, പിന്നെ എനിക്ക് പച്ചക്ക തോരൻ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡിഷ്, മെഡിറ്ററേനിയൻ ഗ്രിൽ ഫിഷ്. ബേബി സ്റ്റാർട്ട്. ഫോർക്കെല്ലാം ബേബിയുടെ ഇങ്ങോട്ട് ഞാൻ എടുത്തെന്ന് തോന്നുന്നു. വേണോ ഫോർക്ക്? ഇല്ല വേണ്ട. അയ്യോ, എനിക്ക് കൊറിയൻ റിച്ച്. ആ പ്ലേറ്റ്, ഈ പ്ലേറ്റ് വേറെ വേണ്ടേ? ഈ പ്ലേറ്റ് തന്നെ കഴിക്കത്തുള്ളൂ അല്ലേ?
ഓക്കേ ബേബി കഴിച്ചോളൂ നല്ല രസമുണ്ട് അതിന്റെ ആ ഒരു സ്പ്രെഡ് മസാല ഒക്കെ നല്ലതാണോ സ്പ്രെഡിങ് സൂപ്പർ ആണല്ലേ അയ്യോ ദി ഫിഷ് ഈസ് ടൂ ഗുഡ് ഇത് എന്ത് ഫിഷ് ആണെന്ന് അവര് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല ഫിഷ് സൂപ്പർ ആണല്ലേ സോഫ്റ്റ് ആൻഡ് വൈറ്റ് ഫിഷ് കേരള കഴിച്ച് ഞാൻ മടുത്തു ഫുൾ കേരള എപ്പോ പോയാലും നമ്മൾ കേരള ഫുഡ് ആയിരിക്കണം പിന്നെ അറേബ്യൻ ചിക്കൻ എന്നൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ബേബി എപ്പോഴാ കേരള കഴിച്ചെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു പിന്നെ 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 സൂപ്പർ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട് കുക്ക്ഡ് വെജിറ്റബിൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണോ സ്മോക്കി ടേസ്റ്റ് ഉണ്ട് അപ്പൊ എനിക്ക് മോട്ടാർ ഐസ് വരുന്നുണ്ട് അപ്പൊ ബേബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഒരു ഐറ്റം ഈ ഒരു ഫിഷിലല്ലേ ചെയ്യത്തുള്ളൂ വേറെ ഫിഷിലും ചെയ്യും ഞാനാണ് പിള്ളേർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടം എനിക്കും ഇഷ്ടമാണ് ഇത് നമ്മൾ ഡിഫറെന്റ് എല്ലാം ടേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എനിക്കും ഇഷ്ടം എനിക്ക് സ്പൈസസ് ഇഷ്ടമാണ് പക്ഷെ കോണ്ടിനെന്റലാണ് മസാല അധികം വേണ്ട ഹെൽത്തി അല്ല മസാല അപ്പൊ ഞാൻ എന്റെ കുമ്മര സോറി ആലപ്പുഴ ഫിഷ് കറിയും തോരനും കേർഡൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പോകും ഇതൊരു ഫുൾ കംപ്ലീറ്റ് മീൽ അല്ല ജസ്റ്റ് എനിക്ക് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഫിഷ് കറിയായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തതാണ് കായത്തോരനാണ് ഇന്ന് തോരൻ ഇവർ അവിയലൊന്നും അങ്ങനെ ഇല്ല ഓരോ ഡേയ്സിൽ ചില ഡേയ്സിൽ അവിയലൊക്കെ ഉണ്ടാവും സാമ്പാർ അവിയൽ അങ്ങനെയൊക്കെ താങ്ക് യു ഞാൻ കഴിക്കട്ടെ പൊറോട്ട മതിയായിരുന്നോ അല്ല എനിക്ക് റൈസ് തന്നെ ആണല്ലേ നല്ല ടേസ്റ്റാണ് കാരണം നമ്മുടെ വീട്ടിലെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറി നമ്മുടെ ആലപ്പുഴ ടേസ്റ്റ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടാണ് നല്ലതാണ് ഫിഷ് ഒന്ന് ടേസ്റ്റ് ഇത് കേര എന്ന് പറയുന്ന ഫിഷാണ് നല്ല ഫിഷ് കേട്ടോ കറി നല്ലതാണ് പക്ഷെ അന്ന് വന്നത്രയ്ക്ക് ഇല്ല എനിക്ക് അന്നത്തെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത് ഭയങ്കര നല്ലതാണ് നല്ലതാണ് സൂപ്പറാണ് തോരൻ അന്നത്തെ കറി കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നു തോരനൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇതൊരു വെറൈറ്റി കേട്ടോ പച്ചക്കായും ചെറുപയറും കൂടിയിട്ട് ഒരു തോരനാണിത് വേറെ കൂടുതലായിട്ട് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല എന്നിട്ട് എൻ്റെ ഫുഡെന്ന് പറയുമ്പോൾ കേരക്കറിയും ചോറും പച്ചക്കറി പിന്നെ തൈരുണ്ട് കേട്ടോ ആലപ്പി ഫിഷ് കറി കേരക്കറി അല്ല ആലപ്പി ഫിഷ് കറി കേരക്കറി എന്റെ ഫുഡ് തണുത്തു ഞാൻ കഴിക്കട്ടെ സൂപ്പറാണ് കേട്ടോ സൂപ്പർ ഫുഡ് എല്ലാം ഒന്നുകൂടെ എടുത്തു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പപ്പടം പപ്പടം എടുക്കണം പിന്നെ പിക്കിളുണ്ട് ഇവിടെ പിക്കിളുണ്ട് പിക്കിൾ എനിക്ക് വേണം പിന്നെ ഈ സോസ് ഇത് ലെമൺ ബട്ടർ സോസാണ് അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് ബട്ട് ഫിഷ് ഒറിജിനൽ ആയിട്ട് കഴിയുമ്പോൾ ആ ഫിഷിന്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഇതുണ്ട് മതി മതി നല്ല സോസ് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് പക്ഷേ ഈ ഫിഷിന്റെ കൂടെ അത് വേണ്ട വേണ്ട നല്ല നല്ല ഫ്ലേവർ ഉണ്ട് അത് വെറുതെ കഴിച്ചോ നല്ലല്ലേ ലെമൺ ബട്ടർ അല്ലേ ഓക്കെ ബൈ മേബി വെജിറ്റബിൾസ് നോർമലി ബേബിക്ക് ഇഷ്ടമല്ലല്ലോ പക്ഷെ ലുക്കായിലൊക്കെ ബേബി കഴിക്കാറുണ്ടായിരുന്നല്ലോ ലുക്ക് സ്റ്റിക്ക് ഹൗസ് അത് ഗുഡാണ്
അതുപോലെ തന്നെയാണ് ഇതും അവിടെ ഇത്രയോട് കട്ട് ചെയ്യാം അപ്പൊ നന്നായിട്ട് ഇതാവത്തില്ല ഇത്ര ഇത്രയാണ് ബേബി കുറച്ചുകൂടെ കുക്ക്ഡ് ആണോ ഇഷ്ടം ഇത്ര ഇത്രയുള്ള പീസ് ആ അതെ ബിഗ് പീസ് ഇവിടെ കണ്ടോ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേ തിൻ സ്ലൈസസ് ആയിട്ടാണ് അല്ലേ ഇതേപോലുള്ള സ്ലൈസിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യണം അതാണ് ബേബിക്ക് ഇഷ്ടം ഇതിൽ തന്നെ കാണുന്നത് സ്മോക്ക് അതാണ് ബേബിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ കുക്ക്ഡ് ആയതുകൊണ്ടാണ് അല്ലേ ഇഷ്ടപ്പെട്ടത് എനിക്ക് അതും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ആലപ്പി ഫിഷ് കറിയിൽ മാങ്ങ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ മാങ്ങ ഇട്ട ഫിഷ് കറിയാണ് നമ്മുടെ ആലപ്പി ഫിഷ് കറിയുടെ സ്പെഷ്യാലിറ്റി കൊടംപുളിയിൽ വെക്കാറുണ്ട് പക്ഷെ മാങ്ങ ഇട്ട ഫിഷ് കറി ആയിരിക്കും ആലപ്പി ഫിഷ് കറി ബാക്കി റൈസിന് വരുന്ന റൈസ് ഇതൊന്ന് ഇടുവോ റൈസ് ഫിഷ് കറി സൂപ്പറാ പക്ഷെ കഴിഞ്ഞ മാസത്തെ അത്രയും വന്നില്ല നല്ല ഫണ്ണായിട്ടുണ്ട് ലൈഫിൽ ആദ്യമായിട്ട് ബേബി ബേബിയുടെ പ്ലേറ്റും ഫിനിഷ് ആക്കി മീൻസ് ഫുഡ് ഒരു ഒരു പീസ് പോലും ഇല്ലാതെ കൊറിയൻഡർ ലീവ്സ് അല്ലാതെ വേറെ ഒന്നും കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ബേബിയുടെ കാര്യം ബേബി ഫിനിഷ് ആക്കത്തില്ല ഒരു ഫുഡും വേസ്റ്റ് ചെയ്യും വേസ്റ്റ് ചെയ്യുന്ന ഗുഡ് അല്ല ബാഡ് ക്യാരക്ടറാണ് പക്ഷെ ഇന്ന് നല്ല ഗുഡ് ഗേൾ ആയിരുന്നു ബേബി ഇന്ന് കഴിച്ച പോലെ ഇത് ഫിഷിന്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത ബ്ലാക്ക് പോർഷനാണ് ഞാൻ പക്ഷെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കഴിച്ചിട്ടുള്ള ടൈംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നും അല്ല ബേബിയുടെ പ്ലേറ്റ് നോക്ക് ഇങ്ങനെ വേണം കുട്ടികൾ കഴിക്കാൻ കേട്ടോ ക്ലാപ്പ് ക്ലാപ്പ് ഹാൻഡ്സ് ഓർ പിപ്പി ഗുഡ് ഫുഡ് ദെൻ ലൈക് ദിസ് അല്ലെങ്കിൽ ഫുൾ അവിടെ തന്നെ ഇരിക്കും അപ്പൊ നല്ലതായിട്ട് ഇതുപോലെ ഫുഡ് ഫിനിഷ് ചെയ്യ വേസ്റ്റ് ആക്കാത്ത ഫിനിഷ് ചെയ്യുന്ന കുട്ടികൾക്ക് ക്ലാപ്പ് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ കഴിച്ചു വയറ് ഫില്ലായിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പൊ ഞാൻ വാഷ് ആക്കട്ടെ അയ്യോ തൈര് വെറുതെ കേട്ടോ ഞാൻ ഇത് ഇത് കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോഴാണ് ടേസ്റ്റ് തൈര് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് അച്ചാറും കൂടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അമേസിങ് ടേസ്റ്റാണ് ഈ ട്രിക്ക് മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല എനിക്ക് മാത്രമാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് തൈരിൽ അച്ചാറിട്ട് കഴിക്കും അത് ചിലർ കഴിച്ചിട്ടേ ഉണ്ടാകത്തില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചിട്ടുള്ളവർക്ക് ടേസ്റ്റ് അറിയാമല്ലോ അവരും നല്ല ടേസ്റ്റാണ് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കൈ വാഷ് ചെയ്തിരുന്നുകൊണ്ട് അപ്പൊ നമ്മള് ലെമൺ എടുത്ത് ഇങ്ങനെ ലെമൺ ഒന്ന് കയ്യില് റബ്ബാക്കിട്ട് ലെമണിന്റെ സ്മെല്ല് എന്താ പറയാ അഡിക്ഷൻ ആണ് എനിക്ക് ചില സ്മെൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് എനിക്ക് തുളസിയുടെ സ്മെല്ല് ലെമണിന്റെ സ്മെല്ല് ലെമൺ ലീവ്സ് അതായത് സെയിം സ്മെല്ലാണ് ആ സ്മെല്ലാണ് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് എനിക്ക് തുളസി സ്മെൽ ഇഷ്ടം ലെമൺ സ്മെല്ല് ഇപ്പൊ നമ്മൾ എന്ത് ഒരു മൂഡിലാണെങ്കിലും ലെമണിന്റെ സ്മെല്ല് ഇങ്ങനെ കേൾക്കുമ്പോ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പൊ എന്റെ ലെമൺ ബൗൾ കഴിഞ്ഞിട്ടുണ്ട് എൻജോയ് ചെയ്യുന്ന ബേബിക്ക് വേണ്ടായിരുന്നു കേട്ടോ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷെ ബേബിക്ക് അത് ലെമൺ ബൗൾ യൂസ് ചെയ്യാൻ പോലും മടി കൈ കഴുകാറില്ല അതുകൊണ്ട് ഓക്കെ ഇനി നമ്മള് ഫ്രൂട്ട് കട്ട്സ് കൂടെ കഴിച്ചിട്ട് വിടുന്നു നമ്മുടെ ഫ്രൂട്ട് കട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ബേബി ബേബി സ്റ്റാർട്ട് ചെയ്തോ സാ വേറെ മതിയായിരുന്നല്ലേ സാറ്റില്ല നമുക്ക് ഇവിടെ പാക്ക് ചെയ്യണം അയ്യോ Oh
ഫ്രൂട്ട് കട്ട്സ് കൊള്ളാം. പഴമോ? പൈനാപ്പിൾ. പക്ഷെ പഴമെന്ന് പറഞ്ഞു, പഴമുണ്ട് ഇവിടെ. ഇതാണ് ഫ്രൂട്ട് കട്ട്സ്. യെസ്, ഞാലിപ്പൂവൻ പഴത്തോട്, പപ്പായ, ഞാലിപ്പൂവൻ പഴം, പിന്നെ പപ്പായ, ആപ്പിൾ കട്ട്സ്, പൈനാപ്പിൾ കട്ട്സ് അല്ലേ. പപ്പായ ഗുഡാണ് അല്ലേ. ആ ബേബിക്ക് ഇവിടെ വന്നിട്ട്, അല്ല ബേബിക്ക് ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ബേബിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് വാവയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ബേബിക്ക് പിന്നെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. ഇവിടെ പ്ലെന്റി ഓഫ് പപ്പായസ് കിട്ടും. പപ്പായ അല്ലേ ഇവിടെ വന്നിട്ട് കൂടി ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് പപ്പായാണോ? ഫസ്റ്റ് പപ്പായ എന്ന് ഒരു പ്രാവശ്യം മാറ്റി പറയുന്ന കേട്ടോ. അപ്പൊ ഞാനും കഴിക്കട്ടെ. എന്നെ ഇടും കൂടെ. ഞാനാണെങ്കിൽ വാട്ടർ മെലൺ. ഇതൊരു ട്രെയിൻ പോലെയാണ് ഇവര്. ട്രെയിനാ, ട്രെയിൻ ട്രെയിൻ പോലെ കാണിച്ചു. വാട്ടർ മെലൺ അല്ല, നല്ല പ്രസന്റേഷൻ ആട്ടോ. ട്രെയിൻ ട്രെയിൻ ഉണ്ടോ? ട്രെയിൻ ട്രെയിൻ ആട്ടോ. ഞാൻ വെച്ച വരുത്തൊന്നുമില്ല. ഞാൻ വിസിൽ മേക്ക് ചെയ്തു. ഞാനും ഞാൻ വിസിൽ മേക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഹാർഡ് ട്രൈ ചെയ്ത് പഠിച്ചാ. ബേബിക്ക് ഞാൻ പഠിപ്പിക്കുന്നല്ലേ അല്ലേ. നീയൊന്നും എന്നെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടിലൊന്നും ഇങ്ങനെ വിസിൽ മേക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതായത് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കിനി പഠിക്കാം. അത്ര ഹൈ വിസിൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒട്ടും സൗണ്ട് വരാത്തതാണ്. വിസിൽ മേക്കുന്നു അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല. ചിലർക്ക് മാത്രമേ പറ്റത്തില്ല. ഓ, എനിക്കറിയില്ല, അതെനിക്കത് ഇഷ്ടമല്ല. നല്ല നല്ല സൗണ്ട്. ഓക്കെ, അവിടെ ഡിസ്കോ ലൈറ്റ്സ് ഉണ്ട്. ഡിസ്കോ ലൈറ്റ് ആണോ? ആ ലൈറ്റ് വർക്ക് ചെയ്യാത്തതാണോ? പൈനാപ്പിൾ ബേബിക്ക് വേണ്ട അല്ലേ. അയ്യോ, തമ്മിലറിയില്ല. അയ്യോ, പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇവിടുന്ന് എൻജോയ് ചെയ്തു. നല്ല ഫുഡായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റാഫ്സൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആലപ്പുഴയിലുള്ളവർക്ക് ഈ ഒരു ഓക്സിജൻ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അയ്യോ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ അയ്യേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. കൊള്ളാം.